നമസ്കാരം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പോളിംഗ് പൂർത്തിയാകുന്ന മുറയ്ക്ക് തിഹാർ ജയിലിലേക്ക് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് മടങ്ങേണ്ടി വരുമോ എന്ന കാര്യത്തിൽ അനിശ്ചിതത്വം തുടരുകയാണ്. ജാമ്യ കാലാവധി ഒരാഴ്ച കൂടി നീട്ടി നൽകണമെന്ന് ആവശ്യപ്പെട്ട് സമർപ്പിച്ച ഹർജി തള്ളിയെങ്കിലും ചീഫ് ജസ്റ്റിസിന് കൈമാറുകയാണെന്ന് സുപ്രീം കോടതി വ്യക്തമാക്കി. പ്രധാന കേസിലെ ജാമ്യം സംബന്ധിച്ച വിധിയിന്മേൽ ഇടക്കാല ജാമ്യം നീട്ടുന്നതിനുള്ള കെജ്രിവാളിന്റെ ഹർജി പട്ടികപ്പെടുത്തുന്നത് സംബന്ധിച്ച് ഇനി ചീഫ് ജസ്റ്റിസ് ഡിവൈ ചന്ദ്രചൂഡ് തീരുമാനമെടുക്കും. ഡൽഹി എക്സൈസ് നയക്കേസിൽ കള്ളപ്പണം വെളുപ്പിച്ചെന്ന് പറഞ്ഞ് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ ജാമ്യം നീട്ടണമെന്ന അടിയന്തര ഹർജി സുപ്രീം കോടതി തള്ളി. എക്സൈസ് നയവുമായി ബന്ധപ്പെട്ട കള്ളപ്പണം വെളുപ്പിക്കൽ പരാതിയിന്മേൽ ആം ആദ്മി പാർട്ടിയുടെ നേതാവായ അരവിന്ദ് കെജ്രിവാളിനെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ആണ് അറസ്റ്റ് ചെയ്തത്. ഈ കേസിൽ വിചാരണ തടവുകാരനായി തിഹാർ ജയിലിൽ കഴിയവെയാണ് ആം ആദ്മി പാർട്ടിയുടെ തലവൻ എന്ന നിലയിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണത്തിനായി അരവിന്ദ് കെജ്രിവാളിന് സുപ്രീം കോടതി ജൂൺ 1 വരെ ജാമ്യം അനുവദിച്ചത്. കോടതി കാലാവധി നീട്ടി നൽകിയില്ലെങ്കിൽ ജൂൺ 2 കെജ്രിവാൾ തിഹാർ ജയിലിൽ കീഴടങ്ങേണ്ടി വരും. സുപ്രീം കോടതിയുടെ അവധിക്കാല ബെഞ്ചിന് മുമ്പാകെ നടന്ന ഹിയറിംഗിൽ പ്രധാന ബെഞ്ചിലെ അംഗമായ ജസ്റ്റിസ് ദീപാങ്കർ ദത്ത അധ്യക്ഷനായിരിക്കെ എന്തുകൊണ്ടാണ് ഹർജി നേരത്തെ പരിഗണിക്കാത്തതെന്ന് കെജ്രിവാളിന്റെ അഭിഭാഷകൻ അഭിഷേക് മനു സിംഗ്വി ചോദിച്ചു. ഇതിന് മറുപടിയായി ഹർജി ചീഫ് ജസ്റ്റിസിന് കൈമാറുകയാണെന്ന് സുപ്രീം കോടതി വ്യക്തമാക്കി. ആരോഗ്യ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി കെജ്രിവാൾ തന്റെ അപേക്ഷ 7 ദിവസത്തേക്ക് കൂടി നീട്ടി നൽകണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. എന്റെ ഭാരം ഗണ്യമായി കുറഞ്ഞു. ഒരു കാരണവുമില്ലാതെ ഒരാൾക്ക് 1 മാസത്തിനുള്ളിൽ 7 കിലോ കുറയുകയാണെങ്കിൽ അത് വളരെ ഗുരുതരമായ ആരോഗ്യ പ്രശ്നമാണ്. ഡോക്ടർമാർ നിരവധി പരിശോധനകൾ ശുപാർശ ചെയ്തിട്ടുണ്ട്. എന്റെ എല്ലാ പരിശോധനകളും 1 ആഴ്ചയ്ക്കുള്ളിൽ പൂർത്തിയാക്കാൻ 7 ദിവസം കൂടി നീട്ടി നൽകണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഗുരുതരമായ ആരോഗ്യസ്ഥിതിയാണോ അല്ലയോ എന്ന് നിർണയിക്കാൻ എല്ലാ പരിശോധനകളും നടത്തണമെന്നാണ് ഡോക്ടർമാർ നിർദ്ദേശിച്ചിരിക്കുന്നത് എന്നും കെജ്രിവാൾ ഹർജിയിൽ അഭ്യർത്ഥിച്ചു. അഴിമതി കേസുമായി ബന്ധപ്പെട്ട് 50 ദിവസത്തെ കസ്റ്റഡിയിൽ കഴിഞ്ഞതിന് ശേഷം മെയ് 10 അരവിന്ദ് കെജ്രിവാൾ ഡൽഹിയിലെ തിഹാർ ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയത്. ഇന്ത്യാ സഖ്യത്തിലെ മുൻനിര നേതാക്കളിൽ ഒരാളായ അരവിന്ദ് കെജ്രിവാളിനെ സംബന്ധിച്ചിടത്തോളം ഒരു വിഷമസന്ധിയാണ് മുന്നിലുള്ളത്. ജൂൺ 4 വോട്ടെണ്ണൽ നടക്കാനിരിക്കെ അത് സംബന്ധിച്ച വിവരങ്ങൾ ജയിലിലിരുന്ന് അറിയേണ്ട സ്ഥിതി വരുമോ എന്നതാണ് പ്രശ്നം. തെരഞ്ഞെടുപ്പ് ഫലത്തിൽ അനുകൂല വിധിയുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്ന ഇന്ത്യാ സഖ്യത്തിന് അനുബന്ധ ചർച്ചകൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് അരവിന്ദ് കെജ്രിവാളിന്റെ സാന്നിധ്യം അനിവാര്യവുമാണ്. ജാമ്യ കാലാവധി നീട്ടിയില്ലെങ്കിൽ സഖ്യ ചർച്ചകളെ അത് സാരമായി ബാധിക്കും. എന്തായാലും പന്ത് ഇപ്പോൾ ചീഫ് ജസ്റ്റിസിന്റെ പക്കലാണ്. അദ്ദേഹം പന്ത് പോസ്റ്റിലേക്കോ പുറത്തേക്കോ അടിക്കുക എന്ന് കാത്തിരുന്ന് കാണാം.